എന്നിട്ട് ആ മയ്യത്തിനെ മറമാടിയിട്ട് എല്ലാരും അവരവരെ വീടുകളിലേക്ക് അങ്ങ് മടങ്ങിപ്പോകുമ്പോ ഞാനും മടങ്ങിപ്പോകും. പക്ഷെ പാതിര ആ സമയത്ത് നട്ടപ്പാതിരമാകുമ്പോഴേക്ക് എല്ലാരും ഗാഢനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഞാനങ്ങ് മെല്ലെ അങ്ങ് ഉണരും. പരിസരങ്ങൾ നോക്കും, വെളിച്ചം എവിടെയും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ നേരെ കബറടക്കിയ കബറിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് മേൽഭാഗത്തുള്ള മണ്ണ് വാരിയെടുക്കും, ഉൾഭാഗത്തുള്ള മൂടുകല്ലെടുക്കും. എന്നിട്ട് ആ കബറാളിയെ പൊതിഞ്ഞിരിക്കുന്ന കഫന്തുണിയുണ്ടല്ലോ, ആ കഫന്തുണിയെ മെല്ലെ എങ്ങ് ഊരിയെടുക്കും. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരും, പിറ്റേന്ന് കടയിൽ പോയി ഞാനത് കച്ചവടം ചെയ്യും. അതുകൊണ്ട് കിട്ടുന്ന കാശ് എന്ന കാശാണ് എന്റെ മൈസത്തിന്റെ വഴിയാകാരം. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇപ്പോൾ ഞാൻ തൗബ ചെയ്യുന്നത് ഇതിനു വേണ്ടിയല്ല, ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയേ. ഇത് തന്നെ വല്ലാത്തൊരു തെറ്റ്, അതിന്റെ കൂടെ ഞാനൊരു ഗുരുതരമായ തെറ്റ് ചെയ്തു പോയി. അതെന്താണ്? പതിവ് പോലെ ഞാൻ കബറാളിന്റെ അടുത്ത് പോയി. ഒരു ദിവസം അതാ എന്റെ നാട്ടിൽ ഒരാൾ മരിച്ചു, അയാളെ കബറങ്ങ് ഞാൻ മറമാടി. ഞങ്ങളൊക്കെ മറമാടിയിട്ട് എല്ലാരും മടങ്ങിപ്പോയി. ഞാൻ നട്ടപ്പാതിരക്ക് പതിവ് പോലെ പോയി, മേൽഭാഗത്തുള്ള മണ്ണ് വാരിയെടുത്തു, ഉൾഭാഗത്തുള്ള മൂടുകല്ലെടുത്തു. എന്നിട്ട് ഞാൻ ആ കബറാളിയെ ഒന്ന് മേലോട്ടങ്ങെടുത്ത് കബറിന്റെ പുറം ഭാഗത്ത് നിറച്ചു കമന്തുണിയങ്ങ് ഊരി എടുത്തു നോക്കുമ്പോ നല്ല കാണാൻ അഴകുള്ള നല്ല സുന്ദരിയായ പെണ്ണാണ് നബിയേ. അത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഭംഗിയുള്ള പെണ്ണിനെ കണ്ടപ്പോ ഇബ്ലീസ് എന്റെ മനസ്സിനങ്ങൊന്ന് തോന്നിപ്പിച്ചു, നിനക്ക് ഈ പെണ്ണിനെ ഒന്ന് വ്യഭിചരിച്ചുകൂടടാ, കാരണം നിന്നെ ഇങ്ങോട്ട് മുടക്കാനൊന്നുമില്ല. മരിച്ചു കിടക്കുകയല്ലേ, മയ്യത്തല്ലേ, ജനാസയല്ലേ, നിനക്കൊന്ന് വ്യഭിചരിച്ചുകൂടെ. ഇബ്ലീസ് എന്റെ മനസ്സിലങ്ങ് സ്വാധീനമങ്ങ് ചെലുത്തിയപ്പോ ഞാനതാ പെണ്ണിനെ അങ്ങ് വ്യഭിചരിച്ചു പോയി. ജീവനുള്ള പെണ്ണല്ലല്ലോ, മരിച്ച പെണ്ണല്ലേ, ആ മയ്യത്തിനെ ഞാനങ്ങ് വ്യഭിചരിച്ചു പോയി. വ്യഭിചരിച്ചിട്ട് ഞാനങ്ങ് മടങ്ങി വരുമ്പോ നബിയേ ഒരു വിളിയാളം കേട്ടു, ഒരു ശബ്ദമങ്ങ് കേട്ടു. ഞാൻ മെല്ലെ അങ്ങ് പിന്നോട്ടങ്ങ് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ഞാൻ വ്യഭിചരിച്ച മയ്യത്താണ് എണീറ്റ് നിന്ന് എന്നോട് സംസാരിക്കുന്നത്. എന്റെ വിഷയത്തിൽ നീ അള്ളാനെ പേടിക്കുന്നില്ലടാ, നീ ഒരു ജീവനുള്ള പെണ്ണിനെയല്ലല്ലടാ വ്യഭിചരിച്ചത്, മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനെയല്ലടാ നീ വ്യഭിചരിച്ചത്, എന്നെ നീ നഗ്നളാക്കിയില്ലടാ, എന്നെ നീ ജനാബത്തുള്ള പെണ്ണാക്കിയില്ലടാ, ഞാൻ ഈ രൂപത്തിലല്ലടാ എന്റെ റബ്ബിനെ ഇനി കാണേണ്ടി വരുന്നത്, നിന്നെ അവിടെ വെച്ച് കാണാ. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്, എനിക്ക് തൗബയുണ്ടോ? പൊന്നാരെ തങ്ങൾ പറഞ്ഞു, നിനക്ക് തൗബയില്ല. പുറത്തേക്കങ്ങൊരടിയങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, എടാ നീ ദുഷ്ടൻ മാത്രമല്ല, നീ കാരുണ്യമില്ലാത്തവനാണെടാ, ഒരു മരിച്ച മയ്യത്തിനോട് പോലും കാരുണ്യം കാണിക്കാൻ അറിയാത്തവനാണെടാ നീ, നിനക്ക് തൗബയില്ല. ഓ മുഅ്മിനെ, രണ്ട് കൈനീട്ടി സ്വീകരിക്കേണ്ട നേതാവ് തന്നെ മടക്കി അയച്ചാൽ പിന്നെ എങ്ങോട്ടാണ് നാം പോകുന്നത്? ആ ചെറുപ്പക്കാരൻ ഒരു വഴിയുമില്ല, നേരെ അങ്ങ് കയറി ഒരു പർവ്വതത്തിലങ്ങ് കയറി. ആ പർവ്വതത്തിലങ്ങ് കയറിയിട്ട് 40 ദിവസം ചരിത്രത്തിൽ കാണാം. അബുല്ലൈസ് സമർക്കന്ദി തങ്ങൾ ഈ തംലീഗുൽ ഗാഫിലീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്, വെറുതെ എന്തെങ്കിലും പറയലല്ല. 40 ദിവസം ഒരു പർവ്വതത്തിലങ്ങ് കയറിയിട്ട് കരഞ്ഞു 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 ഇബാദത്തെടുത്തു, തൗബ ചെയ്തു, തൗബ ചെയ്തു. 40 ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി 41-ാമത്തെ പകലാണ്, നാളെ ഇന്ന് 41-ാമത്തെ രാവാണ്. ഈ രാത്രിയിൽ വെച്ച് രണ്ട് കരങ്ങളും അങ്ങ് ഉയർത്തിയിട്ട് അള്ളാനോടൊരറ്റ ദുആയാണ് പടച്ചറബേ. ഒരു മയ്യത്തിനെ വ്യഭിചരിച്ചതിന്റെ പേര്,
പേരിൽ 40 ദിവസം ഞാൻ ഈ പർവ്വതത്തിൽ കയറിയിട്ട് തൗബ ചെയ്തതാണ്. 41-ാമത്തെ പകലാണ് നാളെ ഉദിക്കാൻ പോകുന്നത്. ഇൻ ഖബിൽത തൗബതി, എന്റെ തൗബ നീ സ്വീകരിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ ഫഅലിമുഹു മുഹമ്മദം വസഹബാ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കണോ. കാരണം എന്നെ അടിച്ച് പായിപ്പിച്ചതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 41-ാമത്തെ സൂര്യരങ്ങ് ഉദിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ സ്വഹാബത്ത് ഈ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, യദുഉക റസൂലുള്ളാഹ്, പൊന്നാര തങ്ങൾ നിന്നെ വിളിക്കുകയാണ് വായോ, ഹബീബായ തങ്ങൾ നിന്നെ വിളിക്കുകയാണ് വായോ, ഹബീബായ തങ്ങൾ നിന്നെ വിളിക്കുകയാണ് വായോ. ആ ചെറുപ്പക്കാരനങ്ങ് പോവുകയാണ്, നിബിതങ്ങളങ്ങ് കെട്ടിപ്പിടിച്ചു കരഞ്ഞുപോയി. ഹബീബായ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്കങ്ങ് ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ ഇന്നല്ലാഹ ഗഫറ ലക, അല്ലാ നിനക്ക് പുറത്തു തന്നുപോയി, വഹി എനിക്ക് കിട്ടിയിട്ടുണ്ട് മോനെ. ആ ചെറുപ്പക്കാരന് വല്ലാത്ത സന്തോഷമായി, അവിടെ തന്നെ നിലത്തങ്ങ് വീണും മരിച്ചുപോയി. ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും വലിയ തെറ്റ് ചെയ്തവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടോ? ചിലപ്പോൾ അന്യ പെണ്ണിന് ഫോണിൽ സംസാരിച്ചവരുണ്ടാകാം, മെസ്സേജ് ടൈപ്പ് ചെയ്തവരുണ്ടാകാം, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള പെണ്ണിനെ തന്നെ വ്യഭിചരിച്ചവരുണ്ടാകാം. ചോദിക്കട്ടെ, മയ്യത്തിനെ വ്യഭിചരിച്ചവരുണ്ടോ? ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാൾക്ക് 40 ദിവസം അനമുറിയാതെ തൗബ ചെയ്തതുകൊണ്ട് അല്ല പാപം അങ്ങ് പൊറുത്തു കൊടുത്തുവെങ്കിലും പിന്നെ ഞങ്ങളെ പാപം പൊറുത്തു തരാ അല്ലാത്തൊരു പ്രയാസമുണ്ടോ? അതുകൊണ്ട് സർവ തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിലേക്കങ്ങ് തൗബ ചെയ്ത് മടങ്ങി വിശുദ്ധ റമദാന മാസത്തെ നന്നായി സ്വാഗതം ചെയ്ത് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ.